വിജീസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സേഫ് അല്ലേ? എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ഞങ്ങളിവിടെ ഹാപ്പി ആയിട്ടിരിക്കാം, സേഫാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കിന്ന് നല്ല ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള അടിപൊളി കിഡിലെ ഫേസ് പാക്ക് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതും ആയുർവേദ ഫേസ് പാക്ക്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ ആദ്യമായിട്ട് എന്റെ വീഡിയോ കണ്ടോ, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോ ഇന്നത്തെ നമ്മളെ താരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ത്രിഫല ചൂർണമാണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഫേസ് പാക്ക് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. ആള് ചെറിയ ഒരു സംഭവമാണെങ്കിലും ഒരുപാട് ഗുണങ്ങളുള്ള വലിയൊരു സംഭവമാണ്. അപ്പൊ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. ഇതുകൊണ്ടുള്ള ഗുണങ്ങളും ഞാൻ പറയാം കേട്ടോ. നമ്മളിന്ന് എടുത്തിരിക്കുന്നത് കോട്ടയ്ക്കലിന്റെ ത്രിഫലാദി ചൂർണമാണ്. നമ്മുടെ ഫേസിന് ഇടാൻ വേണ്ടിയിട്ടുള്ള അത്രയും പൊടി എടുക്കാം. ഇതിൽ നമ്മൾക്ക് ഡ്രൈ സ്കിന്ന്, നോർമൽ സ്കിന്നൊക്കെ ഉള്ള ആൾക്കാർക്ക് മിൽക്ക്, ഹണി യൂസ് ചെയ്യാം. അപ്പം അതൊരു ക്ലൻസറും കൂടിയാണ്, മുഖത്തിൻ്റെ കളറ് കൂട്ടാനായിട്ട് സഹായിക്കും. പിന്നെ ഓയിലി സ്കിന്നുള്ളവർക്ക് റോസ് വാട്ടർ, തക്കാളി ഇതും ഉപയോഗിക്കാം. ഞാൻ ഇന്നിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് മോരണം. അത് എല്ലാ സ്കിന്നിനും പറ്റും. അപ്പം പിമ്പിൾസ് വരുന്നുള്ള പേടി വേണ്ട. എല്ലാ സ്കിന്നിനും, എല്ലാ ടൈപ്പ് സ്കിന്നിനും പറ്റിയതാണ് മോര്. അത് നമ്മളുടെ ഫേസിന് വേണ്ടത്രം എടുക്കാം. അത് മിക്സ് ആവാനായിട്ടുള്ള അത്രയും മോര് കൂട്ടി മിക്സ് ചെയ്യാം. നല്ല പോലെ മിക്സ് ചെയ്യണം. ഈ ഫേസ് പാക്ക്, ഈ ത്രിഫലാദി ചൂർണ ഫേസ് പാക്ക് കൊണ്ടുള്ള ഗുണങ്ങള്, ഡ്രൈ സ്കിന്നുള്ളവർക്ക് ഫേസിലൊക്കെ നിറച്ച് ചെറിയ ചെറിയ കുരുക്കൾ ഉണ്ടാകും. അതുപോലെ താരൻ ഉള്ള ആൾക്കാർക്ക് താരം പൊഴിഞ്ഞു വീണ് നെറ്റീമളൊക്കെ ഈ കറുത്ത കുരുക്കൾ നിറയുണ്ടാവും, അത് മാറാനായിട്ട്. അതുപോലെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആയിട്ട് ഒരു ഡള്ളായിട്ട് ഒരു ഈവൺ അൺഈവൺ സ്കിന്നൊക്കെ ഉണ്ടാവില്ലേ, പിന്നെ പുറത്തു പോയി വന്ന കരുവാളിപ്പ് അതൊക്കെ മാറാനായിട്ട്. അതുപോലെ ചിലപ്പോൾ മുറിവ്, എന്തെങ്കിലും ഫേസിൽ മുറിവൊക്കെ പറ്റിയിട്ടുണ്ടാവും, ആ മുറിവ് മാറ്റാനായിട്ട്. ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ കൊണ്ടുള്ള ഒരു ഷെയ്ഡ് വരും, നമുക്ക് പിഗ്മെൻറ്റേഷൻ വരില്ലേ, അത് സ്റ്റാർട്ടിങ് സ്റ്റേജിലുള്ളവർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടേ മാറും. അതുപോലെ പിമ്പിൾസ് വന്നിട്ടുള്ള പാടുകൾ, പിമ്പിൾസ് വരാണ്ടിരിക്കാനായിട്ട്, പിന്നെ ഈ കരുവാളിപ്പ് എല്ലാം മാറാനായിട്ട് ഈ ഒരു ഫേസ് പാക്ക് മാത്രം മതി. അത്രയും ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു അടിപൊളി ഫേസ് പാക്കാണ്. ഇതെങ്ങനെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് മോരാണ്. ഇനി നിങ്ങൾക്ക് പാല് മിക്സ് ചെയ്യണമെങ്കിൽ പാല് മിക്സ് ചെയ്യാം. ത്രിഫലാദി ചൂർണം പാലും കൂടി മിക്സ് ചെയ്തിട്ടിടാം. അത് ഓയിലി സ്കിന്നിന് പറ്റില്ല, അത് ഇത്തിരി ഡ്രൈ നോർമൽ സ്കിന്നിന് മാത്രമേ പാല് പറ്റുള്ളൂ. പക്ഷെ പാല് മിക്സ് ചെയ്യണമെങ്കിൽ ക്ലൻസറും കൂടിയാണ്. അപ്പം മുഖം നല്ല ബ്രൈറ്റ് ആവാനായിട്ട് നമുക്ക് പാല് മിക്സ് ചെയ്യണമെങ്കിൽ പറ്റും. ഇത് എല്ലാവരുടെ സ്കിന്നിനും പറ്റും. മോരാണെങ്കിൽ എല്ലാവരുടെ സ്കിന്നിനും ഒരേപോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ സ്കിന്ന് നല്ല ബ്രൈറ്റാവും, ഗ്ലോ കൂട്ടാനായിട്ട് ചാൻസ് ഉണ്ട്, മുറിവുകൾ മാറ്റാനായിട്ട്. എല്ലാത്തിനും ഭയങ്കര ഈ ഒരൊറ്റ പാക്ക് മാത്രം മതി എല്ലാം മാറ്റി കിട്ടാനായിട്ട്. അപ്പം നിങ്ങൾ എല്ലാവരും ഇത് അപ്ലൈ ചെയ്യണം. ഇത് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അത് ഒന്ന് ഡ്രൈ ആയി എന്ന് കാണുമ്പോൾ നമ്മൾ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ലൈറ്റ് മസാജിങ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചേഞ്ച് അറിയാൻ പറ്റും. ഇളം ചൂടുവെള്ളത്തിൽ നമ്മൾ ഫേസ് വാഷ് ചെയ്യണമെങ്കിൽ നമുക്ക് റിസൾട്ട് 2-3 ദിവസത്തിനകത്ത് നമുക്ക് റിസൾട്ട് കണ്ടുപിടും. ഇത്രയും നല്ലൊരു കിഡിലെ ഫേസ് പാക്ക് നിങ്ങൾ വേറെ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല. അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇത് ഷെയർ ചെയ്യണം. എല്ലാവർക്കും ഉപകാരപ്രദം ആയിട്ടുള്ളൊരു വീഡിയോ അല്ലെന്ന് നമ്മൾ ചെയ്തിരിക്കണം. അപ്പം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇത് ഷെയർ ചെയ്യാം. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരിക്കും. അടുത്ത വീഡിയോ നമുക്ക് കിഡിലും വീഡിയോ ആയിട്ട് വരാം. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരിക്കും ബൈ.